നമസ്കാരം. എൻ്റെ പുതിയ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു അടിപൊളി വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് കൊച്ചി സിറ്റിക്ക് അകത്തുള്ള എന്തെങ്കിലും വില്ല പ്രോജക്റ്റ് ഉണ്ടോ എന്ന്. അപ്പോൾ അത്തരക്കാർക്കുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പാലാരിവട്ടം ബൈപ്പാസ് അറിയാം അല്ലേ. അപ്പോൾ എൻ എച്ച് ഇന്ന് ഒരു 250 meters അത്രയേ ഉള്ളൂ, ഒരു വാക്കബിൾ ഡിസ്റ്റൻസിലുള്ളൊരു വില്ല പ്രോജക്റ്റ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് 30 സെൻറ്റിലുള്ള ഒരു വില്ല പ്രോജക്റ്റാണ്, ഒരു ചെറിയ പ്രോജക്റ്റാണ്. 4 വില്ലകളാണ് ഉള്ളത്. അതിൽ 3 എണ്ണം സെയിലായി, അവിടെ ആളുകൾ താമസിക്കുന്നുണ്ട്, കൂടുതലൊരു ഡോക്ടർ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ലാസ്റ്റത്തെ വില്ലയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഇത് 6.5 സെൻറ്റാണ്, 2500 square feet ഉള്ള 4 BHK വില്ലയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇതിൻ്റെ ലൊക്കേഷൻ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ചില കസ്റ്റമേഴ്സിനും ഉണ്ടാവും, ഞങ്ങൾക്ക് ഒത്തിരി അമിനിറ്റീസും കാര്യങ്ങളൊന്നും വേണ്ട, വളരെ ശാന്തമായി ലൊക്കേഷൻ അഡ്വാൻറ്റേജസ് ഒരുപാട് നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്രക്കാർക്ക് പറ്റിയ ഒരു പ്രോജക്റ്റാണ്. പിന്നെ ഈ ഒരു വില്ല പ്രോജക്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ചെറിയ സ്ഥലത്ത് എത്ര ഭംഗിയായിട്ടൊരു വില്ല പ്രോജക്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന്. കാരണം അത്ര രസമായിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നമ്മളിതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ഒരു ട്രോപ്പിക്കൽ ലാൻഡ്സ്കേപ്പിംഗ് ആണ് ഈ വില്ല പ്രോജക്റ്റിൽ മൊത്തം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഈ വില്ല 6.5 സെൻറ്റിലാണ്, അതിൽ 5 സെൻറ്റിലാണ് വീടിരിക്കുന്നത്. 2500 square feet 5 സെൻറ്റിലായിരിക്കുന്നത്. ബാക്കി 1.5 സെൻറ്റ് എന്ന് പറയുന്നത് ഈ വീടിൻ്റെ ഒരു പ്രൈവറ്റ് ഗാർഡനാണ്. അപ്പോൾ എല്ലാ വീടുകൾക്കും ഒരു പ്രൈവറ്റ് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഈ വില്ലയിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ഓരോ ഏരിയാസും, ഇപ്പം നമ്മളിതിൻ്റെ ഫ്രണ്ട് ഡോർ ആണെങ്കിൽ ടീക്കാണ്, അതുപോലെ സാനിറ്ററി വയേഴ്സ് ആണെങ്കിലെല്ലാം കോലറാണ്, പിന്നെ ഷൂക്കോ എന്ന് പറഞ്ഞ ജർമ്മൻ ബ്രാൻഡാണ് ഇതിൻ്റെ വിൻഡോസ് എല്ലാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൻ്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയാനുണ്ട്. ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത് 2.30 CR. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വില്ല പ്രോജക്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ ബിൽഡർ എന്ന് പറയുന്നത് പലാൽ ഇൻഫ്രയാണ്. ഇവരുടെ ഒരു പ്രോജക്റ്റ് നമ്മൾ എൻ്റെ ആദ്യത്തെ വ്ളോഗ്സിലാണ്, കോർണർ സ്റ്റോൺ എന്ന് പറഞ്ഞ് ലുലുമാളിൻ്റെ അടുത്തൊരു വില്ല പ്രോജക്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക, നിങ്ങളുടെ ഒരു റെഫറൻസിന് ഇവരെങ്ങനെയാണ് പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യണേന്നൊക്കെ കാണാൻ. പിന്നെ ഇവരുടെ ഒരു പുതിയ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, 3rd project. അപ്പോൾ ആദ്യത്തെ പ്രോജക്റ്റ് കോർണർ സ്റ്റോൺ ആയിരുന്നു, 2rd ഇപ്പോൾ നമ്മൾ ഈ കാണാൻ പോകുന്ന വില്ല പ്രോജക്റ്റ്. സാൾട്ട് എന്നാണ് ഈ വില്ല പ്രോജക്റ്റിൻ്റെ പേര്. 3rd project ഒരു ജസ്റ്റ് ലോഞ്ചിങ് സ്റ്റേജാണ്. ഈ ഒരു വില്ല പ്രോജക്റ്റ് പോലെ തന്നെ 5 വില്ലകളുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അത് പടമുകളാണ്. അതായത് നമുക്ക് ഏറ്റവും നല്ല പോസ്റ്റ് റെസിഡൻഷ്യൽ ഏരിയയാണ് പടമുകൾ എന്ന് പറയുന്നത്. എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ബിൽഡേഴ്സിനും പ്രോജക്റ്റ് ഉള്ളൊരു ഏരിയയാണ് ഈ പടമുകൾ. അപ്പോൾ നമ്മൾ ഈ പ്രൊപ്പോസ്ഡ് മെട്രോ സ്റ്റേഷനിൽ നിന്നൊക്കെ ഒരു 300 meters ഡിസ്റ്റൻസിൽ വരുന്നൊരു വില്ല പ്രോജക്റ്റ് ആണ്. നമ്മൾ ഈ സാൾട്ട്, ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ വില്ല പ്രോജക്റ്റ് പോലെ തന്നെ അതിനേക്കാളും കുറേ കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട്, കുറേ കൂടെ എന്താ പറയുക, കുറേ കൂടെ ലഷ് ഗ്രീനറിയും കാര്യങ്ങളൊക്കെ വരുന്ന കുറേ കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഈ പടമുകൾ വരുന്നൊരു പ്രോജക്റ്റ്. അത് ഈ പടമുകൾ പാലച്ചോട് ആ ഒരു മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് തന്നെയാണ് ആ പ്രോപ്പർട്ടി വരുന്നത്. അത് നമുക്ക് 5 സെൻറ്റും 2300 square feet 4 BHK ആണ് വരുന്നത്. അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 2 CR റേഞ്ചിലാണ് ആ ഒരു വില്ല വരുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഒരു വില്ല ഓൾമോസ്റ്റ് തീരാറാകുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ പാലാരിവട്ടം പ്രോജക്റ്റിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, നമ്പർ കൊടുക്കുന്നുണ്ട്, അപ്പം ഇഷ്ടപ്പെടുന്നവർ വിളിക്കുക. ഇത് നിങ്ങൾ നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രോജക്റ്റാണ്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ പ്രോജക്റ്റ് അവർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫിനിഷിങ്ങൊക്കെ നേരിട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ വാട്ടർ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ വീടിനും നമുക്ക് പ്രൈവറ്റ് വെല്ലുണ്ട് എല്ലാ വീടിനും. പിന്നെ നമുക്ക് കോർപ്പറേഷൻ വാട്ടർ ഉണ്ട്. അതുപോലെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, നമ്മൾ പലയിടത്തും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അതിൻ്റെ ഒരു പ്രോപ്പർ രീതിയിൽ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഈ ഒരു ക്യൂട്ട് വില്ല പ്രോജക്റ്റിൻ്റെ വിശേഷങ്ങളൊക്കെ നോക്കാം. എങ്ങനെയാണ് നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ എൻട്രി വരുന്നത്? 4 meter വൈഡ് റോഡാണ്. സൈഡിലൊക്കെ നമ്മളിങ്ങനെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ ചെടികളെ ഒക്കെ ഇങ്ങനെ കയറി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ പടർന്ന് പന്തലിച്ചൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു ഫുൾ ബ്യൂട്ടി മനസ്സിലാവുന്നത്. ശരിക്കും പറഞ്ഞൊരു ട്രോപ്പിക്കൽ ലാൻഡ്സ്കേപ്പിംഗ് ആണ് ഈ പ്രോജക്റ്റിൽ ഫുള്ള് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ബാലി, ഇൻഡോനേഷ്യ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ട്രോപ്പിക്കൽ ലാൻഡ്സ്കേപ്പിംഗ് കൂടുതൽ കാണുന്നത്. ഈ ഒരു വില്ലയാണ് നമുക്കിതിൽ കൊടുക്കാനുള്ളത്. ഇപ്പോൾ വില്ലയുടെ ഒരു ഓവറോൾ ലുക്കാണിത്. നമുക്ക് 2 car parking ഉണ്ട്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് പ്രൈവറ്റ് വെല്ലുണ്ട്, നല്ല രീതിയിൽ അത് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുന്നത്
തീക്കാണ്, തീക്ക് വുഡാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കയറി വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള വ്യൂ. നമുക്ക് ഇതൊരു ലിവിങ് ഏരിയ. ലിവിങ് ഏരിയയിൽ നമ്മൾ വലിയ, നമുക്ക് ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഫ്രഞ്ച് വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ വിൻഡോസിലും നമ്മൾ മോസ്കിറ്റോ നെറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും ചെറുതായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു കോർട്ട് യാർഡ്, അതായത് നമുക്കിങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ ഈ കാണുന്നതാണ് കിച്ചൺ. കിച്ചൺ നമ്മളിപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇൻറ്റീരിയറിൻ്റെ ഒക്കെ എല്ലാം പ്ലാൻ റെഡിയായി കഴിയുമ്പോൾ നമ്മളിവിടെ ഗ്രാനൈറ്റിൻ്റെ ഒരു സ്ലാബും അതുപോലെ തന്നെ ഒരു സിങ്കും ടാപ്പും ബിൽഡറുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഇതാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ചെറിയൊരു സ്പേസ് നമുക്ക് പുറത്തുണ്ട്. നമ്മൾ ഈ ഒരു വീടിരിക്കുന്നത് 5 സെൻറ്റിലാണ്. 1.5 സെൻറ്റ് നമുക്ക് പ്രൈവറ്റ് ഗാർഡനാണ് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഗാർഡൻ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. നമുക്കവിടെ ഈ ഗാർഡനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയേഴ്സൊക്കെ കിട്ടും. അതൊക്കെ ഇടാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് എന്താ പറയുക ആ ഒരു ഏരിയ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മൾ ചെറിയൊരു വർക്ക് ഏരിയയുടെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും സ്ക്വയർ ഫീറ്റിൽ പെടുന്നതല്ല, എന്നാൽ ആ ഒരു ഏരിയ അവർ ടൈലൊക്കെ ഇട്ട് ഇവിടെ ഒരു സ്ലാബും സിങ്കും ടാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മീറ്റൊക്കെ ചില ആൾക്കാർക്ക് കിച്ചണിലൊന്നും യൂസ് ചെയ്യണ അത്ര താല്പര്യം ഉണ്ടാവില്ല, ക്ലീനിങ്ങും കട്ടിങ്ങും ഒക്കെ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് നമ്മൾ ഇതിൻ്റെ ഒരു ലിവിങ്ങിൻ്റെയും ഡൈനിങ്ങിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക ടോട്ടൽ വ്യൂ വരുന്നത്. പിന്നെ ഈ ഒരു നമ്മുടെ ഈ ഒരു കോട്ടയാട് ഞാൻ പറഞ്ഞല്ലോ, അവിടെ നമ്മൾ ഏറ്റവും മുകളിലൊരു ഓപ്പണിങ്ങും എക്സോസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നമുക്ക് ഹോട്ട് എയർ തങ്ങി നിൽക്കത്തില്ല, എപ്പോഴും അതിങ്ങനെ പുറത്തേക്ക് എക്സിറ്റ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഇതാണ് താഴെ വരുന്ന ഒരു ബെഡ്റൂം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഓക്കെ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ഗാർഡനിലേക്ക് ഒരു എൻട്രിയും കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ഒരു ചെയറൊക്കെ ഇട്ട് നമുക്ക് വേണമെങ്കിൽ നല്ല ഗാർഡൻ ചെയറൊക്കെ ഇട്ട് സെറ്റ് ചെയ്താൽ നല്ല അടിപൊളി പ്ലേസ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ടോയ്ലറ്റ്. ടോയ്ലറ്റും എല്ലാം നല്ല റിച്ച് എന്താ പറയുക ലുക്കിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു ഈ പ്രീമിയം ഹോട്ടൽസിലൊക്കെ കാണുന്ന ഒരു സ്റ്റൈല് ആണ് ഇവരെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സാനിറ്ററി ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കോലറാണ്. ഇത് നമ്മൾ ആ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ഈ ഒരു നമ്മുടെ ഒരു പ്രൈവറ്റ് ഗാർഡനിലേക്ക് കടക്കാൻ പറ്റുന്ന ഒരു ഒരു ഡോറാണ് ആ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂം, താഴത്തെ മാസ്റ്റർ ബെഡ്റൂം. ഓക്കെ, ഈ നമ്മളെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് ഒരു വാഷ് ഏരിയയാണ്. അപ്പോൾ ഡൈനിങ്ങിൽ നിന്ന് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു വാഷ് ഏരിയ നമ്മൾ സ്റ്റെയർ കേസിൻ്റെ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് താഴെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് താഴെ 2 ബെഡ്റൂം ഉള്ള വില്ലയുണ്ടോയെന്ന്. സാധാരണ ഇതിലത് വളരെ കുറവാണ്, കാരണം ഈ നമുക്ക് ഈ എന്താ പറയുക കിച്ചണും എല്ലാം വരുന്നതുകൊണ്ട് അത്ര സ്പേഷ്യസ് ആയിട്ട് നമുക്ക് താഴെ 2 ബെഡ്റൂംസ് സാധാരണ കിട്ടില്ല. അപ്പോൾ ഈ ഒരു ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കിഡ്സ് റൂം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഗസ്റ്റ് റൂം, അല്ലെങ്കിൽ ഇപ്പോൾ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ ഹോം നേഴ്സൊക്കെ ഉണ്ടാവില്ല കൂടെ. അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ചെറിയ ഒരു ബെഡ്റൂമാണ്. പക്ഷേ വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ് ഈ ഒരു ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ബെഡ്റൂം നമുക്ക് താഴെ തന്നെ ആക്ച്വലി വരുന്നുണ്ട്. അതാണ് ഈ ഒരു വീടിൻ്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ 2 ബെഡ്റൂം താഴെ ചോദിച്ചവർക്കുള്ള ഒരു വീടാണിത്. ഇനി നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഒരു അപ്പർ ലിവിങ് ഏരിയ, നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഒരു റൂമുണ്ട്. ഇതിന് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആക്കാം കേട്ടോ, ലൈക്ക് ഒരു സ്റ്റഡി റൂം ആക്കാം, അല്ലെങ്കിൽ ഒരു ലൈബ്രറി ആക്കാം, അല്ലെങ്കിൽ ചെറിയൊരു ഹോം തിയേറ്റർ കൊടുക്കാം, അല്ലെങ്കിൽ ജിമ്മ് കുറേ എങ്ങനെ നമ്മളുടെ യൂസ് എന്താണ് അതുപോലെ നമുക്ക് അല്ലെങ്കിൽ പ്രെയർ റൂം ആക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആക്കാം. പിന്നെ നമ്മൾ താഴെ കണ്ട മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സെയിം സൈസിലുള്ള ബെഡ്റൂമാണ് മുകളിൽ. അപ്പോൾ മുകളിലെ മാസ്റ്റർ ബെഡ്റൂമാണിത്. അപ്പോൾ 2 മെയിൻ ബെഡ്റൂംസ് ആണ് വരുന്നത് ഈ വീടിന്. താഴെ ഒന്ന് നമ്മൾ കണ്ടു, ഇത് മുകളിലത്തെ ഏരിയയാണ്. പിന്നെ ഓരോ ബാത്റൂമിനും ഓരോ ഒരു ടൈപ്പ് കളർ കോമ്പിനേഷൻ, കുറച്ച് ഒരു ലാഷ്, അങ്ങനെ നമുക്കൊട്ടും എന്താ പറയുക കണ്ണിന് ഭയങ്കര പ്രശ്നം വരുന്ന രീതിയിലുള്ള കളേഴ്സ് ആണ്. ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലത്തെ അടുത്ത ബെഡ്റൂം കാണാം. അപ്പോൾ നമ്മൾ താഴെ 2 ബെഡ്റൂം കണ്ടു, മുകളിലും മെയിൻ ഒരു ബെഡ്റൂം കണ്ടു. ഇത് ഒരു എഗെയിൻ ഒരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം എന്ന് പറയുന്ന ഇതിൽ നമുക്ക് ഒരു ബാൽക്കണി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ താഴെ ലിവിങ്ങിന് കണ്ട പോലെ തന്നെ സെയിം ഫ്രഞ്ച് വിൻഡോസ് ഫുള്ളി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഫ്രഞ്ച് വിൻഡോസ് ആണ് ഈ ഒരു ബെഡ്റൂമിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാൽക്കണിയിലേക്കൊക്കെ ഇറങ്ങി നിൽക്കാം, ഈ ഒരു ടോട്ടൽ പ്രോജക്റ്റിൻ്റെ വ്യൂസൊക്കെ ആസ്വദിക്കാം, പിന്നെ മൊത്തത്തിലുള്ള ഒരു വ്യൂ ഒക്കെ കിട്ടാവുന്ന രീതിയിൽ നമുക്ക് ഇറങ്ങി വേണമെങ്കിൽ അവിടെ ഒരു ചെയറൊക്കെ ഇട്ടിരിക്കാവുന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കുറേ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ബേസിക് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വന്ന് നമ്മൾ താമസിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്, അതൊരു സ്റ്റഡി ഏരിയ ആയിട്ടാണ് ആക്ച്വലി കൊടുത്തിരിക്കുന്നത്. ഒരു ലൈബ്രറിയൊക്കെ സെറ്റ് ചെയ്യാം ആ ഒരു രീതിയിൽ. ആ
ഇവിടെ നമ്മൾ നേരെ ഇറങ്ങുന്ന ഇതൊരു ചെറിയ ഓപ്പൺ ടെറസാണ്. ഈ ഓപ്പൺ ടെറസ് എന്ന് പറയുമ്പോൾ ഇവിടെ നല്ല നാച്ചുറൽ ഗ്രാനൈറ്റിൻ്റെ ഇതൊക്കെ കരിങ്കല്ല് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കോഫി ടേബിളൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഏരിയ ആണ്. ഇവിടെയും നമുക്ക് നല്ല ചെടികളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ലഷ് ഗ്രീനറി ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ സ്റ്റെയർ കയറി ഏറ്റവും മുകളിൽ വരാണ്. ഇവിടെയും നമുക്കൊരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. പിന്നെ വാട്ടർ ടാങ്ക് ഒക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ആറ്റിക് ഏരിയ വരുന്നുണ്ട്. ഈ ആറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കാലങ്ങളിൽ തട്ടിമ്പുറം മച്ച് എന്നൊക്കെ പറയും. എൻ്റെ അമ്മ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു മച്ച് എന്നൊക്കെ പറഞ്ഞു. നമ്മളധികം കയറൊന്നുമില്ല എപ്പോഴും. അതിൻ്റെ ഒരു പരിഷ്കരിച്ച രൂപമാണ് ഈ ആറ്റിക് എന്ന് പറയുന്ന സംഭവം. അപ്പം ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു 1000 സ്ക്വയർ ഫീറ്റ് ആറ്റിക് ഉണ്ട്. അത് ശരിക്കും നമുക്ക് സ്ക്വയർ ഫീറ്റിൽ ആഡഡ് അല്ല, സെപ്പറേറ്റ് ആണ്. അത് നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറേ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ വീട്ടിൽ ഡംപ് ചെയ്യാനും അങ്ങനെയൊക്കെ കൊണ്ടുവന്നിടാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് നമ്മൾ താഴത്തെ ഫ്ലോറിലോട്ടുള്ള ചൂട് അത് ഭയങ്കരമായിട്ട് കുറയ്ക്കും. പിന്നെ അവരിവിടെ ഈ ഗ്ലാസ് ടൈൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ താഴെ ടഫൻ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ താഴത്തെ ഒരു കോട്ടയാട് കണ്ടല്ലോ, ആ കോട്ടയാടിൽ നിന്ന് ഉള്ള ആ ഒരു നമ്മൾ ആ കോട്ടയാടിൻ്റെ മോളെ നോക്കുമ്പോൾ കാണുന്നത് നമ്മൾ ഈ ഒരു ടഫൻ ഗ്ലാസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നാച്ചുറൽ ആയിട്ട് ഒപ്റ്റിമം നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് അത് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വില്ലയുടെ വിശേഷങ്ങൾ. ഞാൻ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ നേരിട്ട് വരിക തന്നെ വേണം, കാരണം ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ മനസ്സിലാവണമെങ്കിൽ നേരിട്ട് വില്ല കാണുക തന്നെ ചെയ്യണം. ഞാൻ നമ്പറൊക്കെ കൊടുക്കാം, അപ്പം താല്പര്യമുള്ളവർ വിളിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.